വെൽക്കം ടു ബിസ്മി ബേക്കേഴ്സ് കുക്കിംഗ് വ്ളോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു തേങ്ങാ ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ദോശയ്ക്കും ഇഡ്ലിക്കും ചോറിനും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല തേങ്ങാ ചമ്മന്തി. ഇത് അരയ്ക്കുന്നതിനും ഒരു ചെറിയ എക്സ്പെർട്ടൈസ് ആവശ്യമുണ്ട്. അതെങ്ങനെയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടാലോ. ചമ്മന്തി അരയ്ക്കാൻ ആവശ്യമായ ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകുമാണ് എടുത്തു വച്ചിരിക്കുന്നത്. 250 ml കപ്പിലാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇതേപോലെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുമ്പോഴേക്കും തേങ്ങ വല്ലാതെ അരഞ്ഞു പോകും. അതൊഴിവാക്കാൻ ഇത് മൂന്നുമൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് ദിവസമായിട്ട് എനിക്ക് സുഖമില്ല, അതുകൊണ്ട് വോയിസ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഞാൻ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. മിക്സി ജാറിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയുമാണ്. അതിനുശേഷം ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളൻ പുളിയും എടുത്തിട്ടുണ്ട്. ഈ പുളി ഞാൻ കഴുകി എടുത്തിരിക്കുന്നത്. അതിനുശേഷം സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം. പുളിങ്കുരുവോ നാരോ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റുകയും വേണം. കൈകൊണ്ട് ചെയ്താലും മതി. പുളിങ്കുരു എടുത്ത് മാറ്റിയില്ലെങ്കിൽ അത് മിക്സിയിൽ കിടന്ന് പൊടിഞ്ഞ് ബ്ലേഡും നശിപ്പിക്കും, ചമ്മന്തിയും പിന്നെ കഴിക്കാൻ കൊള്ളാതാവും. അതുകൊണ്ട് വാളൻ പുളി എടുക്കുമ്പോൾ എപ്പോഴും ഇതേമാതിരി ശ്രദ്ധിച്ചെടുക്കണം. ഇനി ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കിംഗ് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയാ ഇത്ര ഡീറ്റെയിലായി ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. ചമ്മന്തി വളരെ സിമ്പിൾ ആണെങ്കിലും അതൊന്ന് അരച്ച് ഉരുട്ടിയെടുക്കാൻ നല്ല എക്സ്പെർട്ടൈസ് വേണം. ഇനി തേങ്ങ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യമായ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി ജാർ അടയ്ക്കാം. മിക്സിയുടെ പൾസ് മോഡിലാണ് ഇത് ക്രഷ് ചെയ്തെടുക്കുന്നത്. മൂന്ന് പ്രാവശ്യം പൾസ് ചെയ്തതേ ഉള്ളൂ, അപ്പോഴേക്കും ചമ്മന്തിയായി കഴിഞ്ഞു. പാകത്തിന് അരഞ്ഞിട്ടില്ലെങ്കിൽ ഇതേമാതിരി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി പൾസ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഉരുട്ടിയെടുക്കാനൊക്കെ ഒരു വലിയ പ്ലേറ്റിലേക്ക് മാറ്റുന്നത് അതിൻ്റെ ഒരു സൗകര്യം. ഉപ്പ് കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ഈ സമയത്ത് കുറച്ച് പൊടിയുപ്പ് കൂടി ചേർക്കാം. ഇതിലിനി കറിവേപ്പില കൂടി ചേർക്കാനുണ്ട്. ഞാൻ സാധാരണ ജാറിലിട്ട് അരയ്ക്കാറില്ല. ഇത്രയും കറിവേപ്പിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് അതേപടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫ്ലേവർ ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കും. ഇങ്ങനെ നുറുക്കിയെടുത്ത് ചേർക്കുമ്പോൾ നല്ല മണമാണ്. ചെറുതായി നുറുക്കിയെടുത്തതിന് ശേഷം അരച്ചു വച്ചിരിക്കുന്ന ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അരകല്ലിലാണ് അരയ്ക്കുന്നതെങ്കിൽ ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, പുളി, ഉപ്പ് ഇതെല്ലാം ആദ്യം തന്നെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കും. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചേർക്കുന്നത്. കണ്ടോ, ഇതേമാതിരി ഉരുട്ടി എടുക്കണം. അങ്ങനെ അരച്ചുരുട്ടിയ തേങ്ങാ ചമ്മന്തി റെഡി. ചോറും ഇഡ്ലിയും ദോശയും ഈ ചമ്മന്തിയോടൊപ്പം കഴിക്കാവുന്നതാണ്. കൂടാതെ പുട്ടും ഇതിനോടൊപ്പം കഴിക്കാം. പുട്ടും അരച്ചുരുട്ടിയ ചമ്മന്തിയും നല്ല കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത പ്രാവശ്യം മറ്റൊരു റെസിപ്പിയുമായിട്ട് വരാം.